ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രജനാസ് ഡ്രീം വേൾഡ്. ഇന്ന് നമ്മളുണ്ടാക്കുന്നത് ഐസ്ക്രീം കൊണ്ടൊരു വെറൈറ്റി റെസിപ്പിയാണ്. ഐസ്ക്രീം എപ്പോഴും നല്ല കോൾഡായിട്ടാണ് കഴിക്കാറ്. ഒരു വെറൈറ്റി ആയിട്ട് ഐസ്ക്രീം നമുക്ക് ഫ്രൈ ചെയ്തൊന്ന് കഴിച്ചു നോക്കിയാലോ. നമ്മളുണ്ടാക്കുന്നത് ഫ്രൈഡ് ഐസ്ക്രീമാണ്. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഫ്രൈഡ് ഐസ്ക്രീം എങ്ങനെ ചെയ്യാമെന്ന്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. 1 ലിറ്റർ ഐസ്ക്രീം, വാനില ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഏത് ഫ്ലേവറാണ് ഇഷ്ടമുള്ളതെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്യാം. ചോക്ലേറ്റോ പിസ്തയോ അല്ലെങ്കിൽ സ്ട്രോബെറിയോ ഏതാണ് ഇഷ്ടമെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഇനി അടുത്തത് വേണ്ടത് ബ്രെഡ്. 1/4 കപ്പ് വീതം ഓൾ പർപ്പസ് ഫ്ലോറും ബ്രെഡ് ക്രംസും. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്. ഇനി നമുക്ക് ഐസ്ക്രീം ഒരു ട്രേയിലേക്ക് സ്കൂപ്പ് ചെയ്ത് മാറ്റണം. ട്രേയിൽ ആദ്യം തന്നെ ഒരു ബട്ടർ പേപ്പർ വയ്ക്കണം. ഇനി ഈ സ്കൂപ്പ് ചെയ്തിട്ടുള്ള ഐസ്ക്രീം 1 അവർ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് ഫ്രോസൺ ചെയ്തെടുക്കണം. ഐസ്ക്രീം ഫ്രീസറിലേക്ക് മാറ്റിയിട്ടുണ്ട്. 1 അവർ കഴിഞ്ഞിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോഴേക്കും ബ്രെഡ് പീസ് എല്ലാം റെഡിയാക്കി വയ്ക്കാം. ഐസ്ക്രീം ഈ ബ്രെഡിൽ കവർ ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡിലുള്ള ബ്രൗൺ പോർഷനെല്ലാം കട്ട് ചെയ്ത് മാറ്റണം. 1 സ്കൂപ്പ് ഐസ്ക്രീം 2 പീസ് ബ്രെഡ് കൊണ്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള ബ്രെഡ് നമുക്ക് റെഡിയാക്കാം. ഇനി ബ്രെഡ് പീസസ് എല്ലാം റോളർ യൂസ് ചെയ്ത് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഐസ്ക്രീം ഈസി ആയിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്രെഡ് പീസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഐസ്ക്രീം നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ബാറ്റർ റെഡിയാക്കാം. 2 നുള്ള് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് ക്രംസും മാറ്റി വെച്ചിട്ടുണ്ട്. 1 അവർ കഴിഞ്ഞിട്ടുണ്ട്. ഐസ്ക്രീം നല്ല ഫ്രീസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ബ്രെഡ് പീസ് കൊണ്ട് കവർ ചെയ്തെടുക്കാം. ആദ്യം ഒരു ബ്രെഡ് പീസിൽ വെക്കുക, ഒരു ബ്രെഡ് കൊണ്ട് കവർ ചെയ്യുക. അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ വെച്ച് റൗണ്ട് ചെയ്തെടുത്താൽ മതി, കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ഇങ്ങനെ ഷേപ്പാക്കിയതിന് ശേഷം ഒരു 15 മിനിറ്റ് കൂടി ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. ഇപ്പം ഞാൻ 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. ഇനി ബ്രെഡിൽ കവർ ചെയ്തെടുക്കുമ്പോൾ സ്പീഡിൽ ചെയ്തെടുക്കണം. കൂടുതൽ ടൈം എടുക്കുകയാണെങ്കിൽ ഓരോ പീസായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതിയാവും, അല്ലെങ്കിൽ പെട്ടെന്ന് ഐസ്ക്രീം മെൽറ്റായി പോവും. ഇനി നമുക്ക് പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്യാം. നമുക്കിത് കറക്റ്റ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ആദ്യം ബാറ്ററിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഒന്നും കൂടി ബാറ്ററിൽ ഡിപ്പ് ചെയ്യാം. എല്ലാ സൈഡും നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. ഇനി ഒന്നും കൂടി ബാറ്ററിൽ ഡിപ്പ് ചെയ്യാം. ഇനി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക ഒന്നും കൂടി. ഇങ്ങനെ എല്ലാ പീസസും ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ ഐസ്ക്രീം ബ്രെഡിലൊക്കെ കവർ ചെയ്ത് ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഞാൻ ഐസ്ക്രീം ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം നല്ല സിമ്മിലായിരിക്കണം. സൈഡിലുള്ള കോട്ടിംഗ് മാത്രം ഫ്രൈ ചെയ്താൽ മതിയാവും. ദ കളറൊക്കെ ഇപ്പോൾ മാറി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് ഐസ്ക്രീം റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വെറൈറ്റി ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.